ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പുതിയ വീട്ടിൻ്റെ പാലക്കാടിലുള്ള ഒരു പുതിയ വീട്ടിൻ്റെ ഒരു പൂജ റൂം ടൂറാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് വീടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പൂജാ റൂം പ്രത്യേകിച്ച് നമ്മൾ പണിയും. അതിൽ ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് കിഴക്ക് മുഖമായിട്ടുള്ള വീടാണ്. അതേപോലെ തന്നെ അതിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഹാളിൽ തന്നെ ഞങ്ങൾ പൂജാ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടിയും ഇൻറ്റീരിയർ വർക്കുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ വെക്കാനും ഡോറിടാനും അങ്ങനത്തെ കുറച്ച് വർക്കുകളുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് ഗൃഹപ്രവേശം നടത്തിയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു ദിവസം കൂടി തന്നെ അത് ടൂറിടാം. ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു പൂജാ റൂമിൽ കുറേ സാധനങ്ങൾ കുത്തിത്തിറക്കാതെ വെക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, അതിനെ പറ്റിയ നമ്മുടെ പൂജാ റൂമിൻ്റെ സൈസിനെ പറ്റിയ ഫോട്ടോസ് ഓർഡർ കൊടുത്തോ അല്ലെങ്കിൽ നേരിട്ട് ഓരോ കടകളിൽ ചെന്ന് കണ്ടെത്തിയോ നമ്മളത് വാങ്ങി അലങ്കരിക്കാം. ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ഓരോ പൂജാ റൂമിൻ്റെ ഓരോ സ്റ്റെപ്പിലും സൈസ് നോക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങിയിരുന്നത്. ഒരേപോലത്തെ ഫോട്ടോസൊക്കെ വാങ്ങിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് പഴയതുണ്ട് കേട്ടോ, ഞങ്ങളുടെ 30 വർഷം പഴകിയ ഫോട്ടോസും പിന്നെ പിച്ചലയുടെ കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ അമ്മ എനിക്ക് തന്ന ശില്പങ്ങളൊക്കെയാണ്. ഇത് അങ്ങനത്തെ അല്ല, ഇത് പുതിയതാണ്. ഇതൊക്കെ ഇത് മ്യൂസിക് ബോക്സാണ്. ഈ ഗണപതി മ്യൂസിക് ബോക്സാണ്. നമുക്ക് മന്ത്രങ്ങൾ ചൊല്ലാതെ തന്നെ വിളക്കെത്തിക്കുമ്പോഴൊക്കെ അത് നമുക്ക് ഓൺ ചെയ്തിട്ടിട്ട് പൂജ ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ കുറച്ച് ശില്പങ്ങളുണ്ട്. ഇതൊക്കെ പിച്ചലയുടെ സാധനങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. അത് ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാൻ വെച്ചിട്ടായിരുന്നു. ഇത് കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഇത് കുറച്ച് പുതിയതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും പൂജാ സാധനങ്ങളും പടങ്ങളും ചിത്രങ്ങളും പിന്നെ അതിന് പോലത്തെ രൂപങ്ങളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ. ഇല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എടുത്ത് വെക്കേണ്ടി വരും. അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ വലിയവർ പറയുക കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ പുതിയ വീടുകളിൽ നമുക്ക് മാച്ചായിട്ട് നമ്മുടെ റൂമിൽക്ക് മാച്ചായിട്ടുള്ള ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ ഫോട്ടോസൊക്കെ വാങ്ങി വയ്ക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൂജ റൂമിൽ മേലെ സീരിയൽ ബൾബ് കുറച്ച് നല്ല ഡെക്കറേറ്റ് ബൾബുകളൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളക്കെത്തിക്കാൻ പറ്റാത്ത ദിവസങ്ങളും കൂടി നമുക്കത് ആഗോൺ ചെയ്തിടാം. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ചും വീടുകളിൽ പൂക്കൾ നിറയെ വളർത്തണം. അപ്പം നമുക്ക് പൂജയ്ക്ക് വേണ്ട പൂക്കൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന പൂക്കളൊക്കെ ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ടെറസിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഹോം ടൂർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് എഴുതിയിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഫോട്ടോസൊക്കെ വാങ്ങിയെന്ന് വെച്ചിട്ട്. ഒരു ചിലതൊക്കെ അമ്പലങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടും, അങ്ങനത്തെ നോക്കി വാങ്ങിയതാണ്. പിന്നെ കുറച്ച് ഒരേപോലത്തെ ഉള്ളതൊക്കെ നമ്മൾ വീട്ടിനായിട്ട് ഓർഡർ കൊടുത്ത് ഫോട്ടോ കടകളിൽ ചൊല്ലി അവരിതുപോലെ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ചെയ്തതാണ്. കുറച്ച് വലുതും ചെറുതൊക്കെ ഉള്ളതൊക്കെ അത് പഴയ ഫോട്ടോസാണ്. ഇത് ഒരേപോലെ ഉള്ളതൊക്കെ നിങ്ങൾ ഓർഡർ കൊടുത്ത് ചെയ്യിച്ചതാണ്. ഈ മാളയൊക്കെ പൂമാളയൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു മാള 500 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു. രണ്ടെണ്ണം വാങ്ങിയു. ഈ സ്റ്റെപ്പ് നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.